അപകടകരമായ രീതിയിൽ വ്യാപിക്കുകയാണ്. ഇതിനെ തടഞ്ഞേ പറ്റൂ. വ്യക്തിപരമായ ശ്രദ്ധ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവത്തിലൂടെ ഇത് പകരും. അത് നമ്മുടെ ശരീരത്തിൽ വീടില്ല എന്ന് ഉറപ്പാക്കുക. അത്തരം സ്രവം ഏതെങ്കിലും പ്രതലത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അവിടെ നാം സ്പർശിക്കില്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ വൈറസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വൈറസിനെ ഇല്ലാതാക്കാനുള്ള വഴി സോപ്പാണ്. പരമാവധി സോപ്പ് ഉപയോഗിക്കുക. ഏതെങ്കിലും പ്രതലത്തിൽ കൈ തൊടുക, എന്തെങ്കിലും വഴിയിലൂടെ വൈറസ് വരാമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ നല്ലതുപോലെ സോപ്പിട്ട് കഴുകുക. ഭക്ഷണത്തിന് മുമ്പ് സോപ്പിട്ട് കഴുകുക. എല്ലാ പാത്രങ്ങളും സോപ്പിട്ട് കഴുകുക. സോപ്പ് എപ്പോഴും നമ്മുടെ കൂടെ ഈ വ്യാപനത്തെ തടയാനുള്ള ഉപകരണമാണ് എന്ന് ഓർക്കണം. ഒപ്പം സാനിറ്റൈസറും, നല്ലതുപോലെ സാനിറ്റൈസറും കൈ, നല്ലപോലെ കൈയിൻ്റെ വിരലുകളുടെ ഇടയിലും നഖം അതിൻ്റെ ഇടയിലും കൈയിൻ്റെ പുറത്തും അകത്തും എല്ലാത്തിലും സോപ്പിട്ടും സാനിറ്റൈസർ ഉപയോഗിച്ചും കഴുകണം. പിന്നെ സ്രവം നമ്മുടെ വായിലേക്കും മൂക്കിലേക്കും വരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കണം. ഇങ്ങനെ വായും മൂക്കും ഒത്തിക്കൊണ്ട് ഇത്തരത്തിൽ മാസ്ക് ഉപയോഗിക്കണം. ദിവസം ഒരു മാസ്കേ ഉപയോഗിക്കാവൂ. ആ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യാപനത്തെ തടയാം. ഇത് വെച്ചാൽ ഇനി വൈറസ് നമ്മുടെ മൂക്കിലേക്കും വായിരിക്കത്തില്ല. പക്ഷേ ഈ മാസ്ക് തന്നെ ഇങ്ങനെ താഴ്ത്തി സംസാരിച്ചാൽ സ്രവം നമ്മളിലേക്കും വരാം, നമ്മുടെ സ്രവം മറ്റുള്ളിലേക്കും പോകാം. അതുകൊണ്ട് പരസ്പരം സംസാരിക്കുമ്പോൾ, പരസ്പരം അടുത്ത് വരുമ്പോൾ മാസ്ക് ഒരിക്കലും താഴ്ത്തരുത്. ഞാൻ എൻ്റെ അടുത്ത് ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് അത് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. മാസ്ക്, പ്രിയമുള്ളവരെ, മാസ്ക് കൃത്യമായി ധരിക്കുക, കൃത്യമായി ഉപയോഗിക്കുക. വീട്ടിൽ പോലും അത് ശീലമാക്കുക. മാസ്കിന് ഈ വ്യാപനത്തെ തടയാൻ പറ്റും. അർത്ഥത്തിലെടുക്കണേ, ഇത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ രോഗം വരാതെ തടയുവാനുള്ള ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കി മാസ്ക് താഴ്ത്താതെ, മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഫോണ്, പ്ലേറ്റ്, സ്പൂണ്, ഗ്ലാസ്, തലയണ തുടങ്ങിയ വസ്തുക്കൾ, അതിലൊക്കെ സ്രവം, വായിലെ സ്രവം വീഴാൻ സാധ്യതയുണ്ട്. അത് കൈമാറ്റം ചെയ്യരുത്. ഒരാൾ ഉപയോഗിച്ചാൽ സോപ്പിട്ട് കഴുകിയിട്ടല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കരുത്. ഒരാൾ ഉപയോഗിക്കരുത് മറ്റൊരാൾ. ഒരാൾ ഉപയോഗിച്ചത് വേറൊരാൾ ഉപയോഗിക്കരുത്. അതുപോലെ പരമാവധി അകന്നു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടം കൂടി നിൽക്കരുത്. എവിടെയായാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂട്ടം കൂടാതെ അടുത്തടുത്ത ആൾ വരാതെ ശ്രദ്ധിച്ചാൽ മതി. അടുത്തടുത്ത ആൾ വരാതെ, അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറിപ്പോയേക്കുക. അടുത്തടുത്ത് വരാതെ, കൂട്ടം കൂടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കണ്ടാൽ തന്നെ നമ്മുടെ വായിൽ സ്രവം കൂടും. ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞാൽ അടുത്തടുത്തിരുന്നാൽ ഭക്ഷണ പദാർത്ഥത്തിൽ സ്രവം വീഴും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അകന്നകന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. മാസ്ക് ഒക്കെ വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാതിരുന്നാൽ ഭക്ഷണ പദാർത്ഥത്തിൽ സ്രവം വീഴാതിരിക്കും. വീട്ടിൽ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഭക്ഷണത്തിൽ സ്രവം വീഴാനുള്ള സാധ്യതയുണ്ട്. നല്ലതുപോലെ അത് ഓർക്കുക, എന്നാലേ അത് ഒഴിവാക്കൂ. പാത്രങ്ങൾ അടച്ചു വയ്ക്കുക, അകന്നകന്നിരിക്കുക, സംസാരിക്കാതിരിക്കുക. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യാപനത്തെ തടയാൻ പറ്റും. കൂട്ടം കൂടാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഉപയോഗിച്ച വസ്തുക്കൾ പരസ്പരം പങ്കുവെക്കാതിരിക്കുക, ഭക്ഷണം ഒന്നിച്ചു കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓരോ പഞ്ചായത്തിലും ഉണ്ടാകുന്ന ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ, കണ്ടെയ്ൻമെൻറ് സോണൊക്കെ അടക്കം, അത് കൃത്യമായി പാലിക്കുക. രോഗം കുറയാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഈ വ്യാപനം ഞങ്ങൾ കുറയ്ക്കും എന്നൊരു തീരുമാനമെടുക്കണം. ദയവീത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി.